നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പിണറായി വിജയൻ ഇക്കൊല്ലം നല്ല ഒന്നാം തരം പൊന്നോണമാണ്. തിരുവോണ നാളിന് മുൻപേ തന്നെ നാനാവഴിക്കൂടെയും ഓണത്തല്ലും കൊണ്ട് ക്ഷീണിച്ച് കിടപ്പായി. പുറത്തിറങ്ങുമ്പോൾ വെറുതെ ബിൽഡപ്പ് കാണിക്കുന്നു എന്നേ ഉള്ളൂ. അടപടലം പൊളിഞ്ഞു നിൽക്കുകയാണ്. കരണം പുകയുന്ന അടിയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കൂടെയാണ് ഇപ്പോൾ ശക്തിധരൻ വക അടുത്ത അടിയും. മുഖ്യമന്ത്രിക്കൊന്ന് ശ്വാസം വിടാൻ നിങ്ങളൊക്കെ ഒന്ന് സമയം കൊടുക്കുക. വാലെ വാലെ വന്ന് ഇങ്ങനെ പണി കൊടുക്കരുത്. ഇടയ്ക്കിടയ്ക്ക് ഒരു ഗ്യാപ്പ് കൊടുക്കുക. സംഘപരിവാറും CPM തമ്മിലുള്ള അന്തർധാരയും വെട്ടി തുറന്നു പറഞ്ഞ് കപട സഖാക്കളുടെ മുഖം മൂടി വലിച്ചു കീറിയിരിക്കുകയാണ് ശക്തിധരൻ. പറയാൻ ഒരുപാടുണ്ടല്ലോ. വർഗീയ ശക്തികളുടെ കൂട്ടുപിടിക്കില്ല എന്നും പറഞ്ഞ് അക്കൂട്ടരുടെയൊക്കെ കൂടെ തോളിൽ കൈയിട്ട് നടക്കുകയാണ് ഇപ്പോൾ CPM. അതാണ് പൊളിച്ചടുക്കിയിരിക്കുന്നത്. ജനശക്തിയുടെ ഓണപ്പതിപ്പിൽ പിണറായിക്കിട്ട് പുറം പൊളിയുന്ന അടിയുണ്ടെന്ന് സാരം. മുഖപ്രസംഗത്തിൽ നിന്ന് തന്നെ അത് വ്യക്തമാണ്. നന്ദി എല്ലുറപ്പ് കാട്ടിത്തന്ന തിരുവോണമേ നന്ദി. ഇതാണ് തലക്കെട്ട്. പിണറായിക്കിട്ട് കാര്യമായി എന്തൊക്കെയോ ഒരുങ്ങുന്നുണ്ട്. ശക്തിധരൻ പങ്കുവച്ച കുറിപ്പിലെ പ്രസക്തമായ ചില ഭാഗങ്ങൾ നമുക്ക് നോക്കാം. പിണറായിയെ പൊള്ളിക്കുന്ന ചില എഴുത്ത് അതിലുണ്ട്. അതാണ് ഹൈലൈറ്റ്. ജനശക്തി മറ്റൊരോണപ്പടിവാതിൽക്കൽ എത്തി നിൽക്കുമ്പോൾ കേൾക്കുന്നത് നടന്നടുക്കുന്ന നിരവധി കുറിയവരുടെ പാദപതന ശബ്ദമാണ്. ഞങ്ങളെ അവർ ഭയക്കുന്നു. ഞങ്ങൾ രാജാവിൻ്റെ നഗ്നത വിളിച്ചു പറയുമ്പോൾ ചുറ്റും നിൽക്കുന്ന അവരിൽ പലരും തങ്ങളുടെ ഉടുവസ്ത്രങ്ങൾ നഷ്ടമായത് തിരിച്ചറിയുന്നുണ്ടാവണം. അതാവണം അവർ ഞങ്ങൾക്കെതിരെ നിരന്തരം കൂവിയാർക്കുന്നത്. ഞങ്ങൾ ഞങ്ങളെ കാത്തിരിക്കുന്ന വായനക്കാരിലേക്ക് എത്തുന്നില്ലെന്ന് ഉറപ്പിക്കാൻ നിരന്തരം യത്നിക്കുന്നത്. ഭീതിയുടെ അന്തരീക്ഷത്തിൽ ഭരണ സംവിധാനത്തെ ആകെ കുടുക്കി നിർത്തി ഇലയനക്കങ്ങളില്ലാത്ത ഒരു അധമ സാമ്രാജ്യം സൃഷ്ടിക്കാൻ പെടാപ്പാടുപെടുന്നത്. പക്ഷേ ഇതൊന്നും ഞങ്ങളെ അലോസരപ്പെടുത്തുന്നില്ല. കാരണം ഞങ്ങൾ മറ്റൊന്നുകൂടെ കേൾക്കുന്നുണ്ട്. 10,000-കളുടെ ഉള്ളിൽ നിന്നുയരുന്ന രോഷത്തിൻ്റെ കലാപ മന്ത്രണങ്ങൾ. ആ ഉരുക്കഴിക്കലുകൾ കേൾക്കാൻ ഏറെ ദൂരം നടന്നു കയറണം. നായ്ചെവികൾ വേണം, അല്ലെങ്കിൽ കാത്തിരിക്കണം. ആ ശബ്ദവീജികൾ ഒരു ആഭിചാര മന്ത്രം പോലെ ബലിഷ്ഠത കൈവരിക്കുമെന്ന്, ഒരാക്രോശമായി പുറത്തേക്ക് വന്ന് ദിഗന്ധങ്ങളെ നടുക്കുമെന്ന്, അധികാര കൊത്തളങ്ങൾ അതിൻ്റെ ഹുങ്കാരത്തിൽ കടപുഴകി വീഴുമെന്ന് ഞങ്ങൾക്കുറപ്പുണ്ട്. ഈ നാട് ചെന്നെത്തി നിൽക്കുന്ന ദുരന്ത സന്ദർഭത്തിൽ നിന്ന് നാടിനെയും നാട്ടാരെയും മോചിപ്പിക്കാനുള്ള അടക്കി പിടിച്ചുള്ള ആ ഉരുക്കഴിക്കലുകൾ മനുഷ്യരിലേക്ക് എത്തിക്കാനുള്ള നിരന്തരമായ പോരാട്ടമാണ് ഞങ്ങൾക്ക് മാധ്യമ പ്രവർത്തനം. അവിടെ വാമനപാദങ്ങൾ ഞങ്ങളെ എങ്ങനെ ഭയപ്പെടുത്താൻ. ഇടതുപക്ഷ ബുദ്ധിജീവികളെന്ന് നടിച്ച് ഭരണത്തിൻ്റെ എച്ചിൽ തിന്ന് സാംസ്കാരിക നായക കസേരയിൽ ഇരിക്കുന്നവർക്ക് മലക്കം മറിച്ചിലുകൾ എളുപ്പമായിരിക്കാം. ഞങ്ങൾക്കല്ല. ആരും ഒപ്പം നിൽക്കാത്തപ്പോഴും 18 വർഷങ്ങൾക്ക് മുൻപ് ഞങ്ങൾ നൽകാൻ ആരംഭിച്ച മുന്നറിയിപ്പുകൾ ഇപ്പോൾ കേരളത്തിലെ ജനസാമാന്യം തിരിച്ചറിയുന്നു. അതിൽ ഞങ്ങൾക്ക് നേരിയതല്ലാത്ത ചാരിതാർത്ഥ്യമുണ്ടെന്നത് സത്യം. പക്ഷേ അതിന് കേരളത്തിലെ സാമാന്യ ജനങ്ങൾ, വിശിഷ്യ ഇവിടെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് പിന്നിൽ അണിനിരന്നവർ, അതിലും പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന സ്വപ്നത്തിനും പ്രതീക്ഷയ്ക്കും പിന്നിൽ നടന്നവർ ഇരകളാക്കപ്പെട്ടല്ലോ എന്നോർക്കുമ്പോൾ ഞങ്ങൾക്ക് തോന്നുന്ന നൊമ്പരവും ദുഃഖവും ചെറുതല്ല. കേരള രാഷ്ട്രീയത്തിൻ്റെ കഴിഞ്ഞ 2 പതിറ്റാണ്ടുകളുടെ കഥ കേരളത്തിലെ ജനങ്ങളെയും ജനങ്ങളുടെ പാർട്ടിയെയും മുന്നിൽ നിർത്തി തങ്ങളുടെ കീശ വീർപ്പിച്ച ഒരു ഭരണ കുടുംബത്തിൻ്റെയും ആ കുടുംബത്തിന് ചുറ്റും വേലികെട്ടി വിളവ് തിന്ന് കൊഴുത്തവരുടെയും ചരിത്രം കൂടെയാണ് എന്നതാണ് ഞങ്ങളെ ഈ വർഷത്തിലൊക്കെയും അലട്ടിയ മുഖ്യ പ്രശ്നം. ആ ചരിത്രത്തിൻ്റെ ഇരുൾപ്പുറങ്ങൾക്കല്പമൊക്കെ ഇതിനകം വെളിച്ചത്ത് വന്നിട്ടുണ്ട്. പക്ഷേ കേട്ട വിശേഷങ്ങളെക്കാൾ ഞെട്ടിപ്പിക്കുന്ന നിരവധി വിവരങ്ങൾ ഇനിയും പുറത്തു വരാനിരിക്കുന്നതേയുള്ളൂ. ഗോട്ടിമാലയിലെ മഴക്കുറവ് തുടങ്ങിയ നീറുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് എഡിറ്റോറിയൽ എഴുതി കാലം കഴിച്ചിരുന്ന പത്രമുത്തശ്ശി ഒടുവിൽ ഗതികെട്ട് മുഖ്യമന്ത്രി മൗനമല്ല മറുപടി വേണം എന്നെഴുതുന്നിടം വരെ എത്താനെടുത്ത കാലം ഒന്ന് അളന്നു നോക്കുക. തങ്ങളുടെ ആ പഴയ മിന്നൽ പിണറിനെ നോക്കിയാണ് അവർ ഇന്ന് അങ്ങനെ പറയുന്നത്. ചോദ്യം ചെയ്യുന്നവർക്കെതിരെയുള്ള പ്രതികാര നടപടി ഏകാധിപത്യ രീതിയാണെന്നും അവർ പെട്ടെന്ന് കണ്ടെത്തിയിരിക്കുന്നു. രാജാവിൻ്റെ നഗ്നത വിളിച്ചു പറയാൻ കഴിഞ്ഞ 2 പതിറ്റാണ്ടോളമായി ശ്രമിക്കുന്ന ജനശക്തി ഇക്കാലമത്രയും ഇവരുടെ എല്ലാം കണ്ണിലെ കരടായിരുന്നു. ഞങ്ങൾക്ക് കിട്ടിയ ഓമന പേരുകളിൽ ഒന്ന് വികസന വിരുദ്ധർ എന്നതായിരുന്നു. ഞങ്ങൾ ചെയ്ത തെറ്റൊന്നു മാത്രം, ഞങ്ങൾ കരിമണൽ കൊള്ളക്കാരെ എതിർത്തു, ഭൂമാഫിയകളെ എതിർത്തു, വെള്ളക്കച്ചവടക്കാരെ എതിർത്തു, രാഷ്ട്രീയ സാമ്പത്തിക കൂട്ടുകച്ചവടങ്ങളെ എതിർത്തു.
ഇപ്പോൾ എഡിറ്റോറിയൽ എഴുതുന്നവർ പറയുന്നു, കരിമണൽ കച്ചവടത്തിന് വേലി കെട്ടി കൊടുത്തതിന് അനാമത്ത് പണം നൽകിയത് തങ്ങൾ കണ്ടെത്തിയെന്ന്. ചില രാഷ്ട്രീയ സത്യങ്ങൾ അങ്ങനെയാണ്. തെളിവ് വരും വരെ ആർക്കും വേണ്ടാത്ത കുട്ടി, പിന്നെ എല്ലാ മമ്മൂഞ്ഞുമാരുടെയും സ്വന്തം. അപ്രിയ സത്യങ്ങൾ ഉൾക്കണ്ണുകൊണ്ട് കാണുകയും അസുഖകരമായ ചോദ്യങ്ങൾ ഉന്നയിക്കുകയും അതിന് 2012 May 4 ഏറ്റവും വലിയ വില തന്നെ നൽകേണ്ടി വരികയും ചെയ്ത ആ വിപ്ലവകാരി ഉണ്ടല്ലോ. അയാളെ പോലെയുള്ളവരും അയാൾക്ക് മാതൃകയായിരുന്ന നിരവധി തലമുറ നിഷേധികളും കാട്ടിയ വഴിയിലൂടെയാണ് ആരുടെയും സഹായമില്ലാത്ത ഞങ്ങൾ നടന്നത്. കയ്യൂരിൻ്റെയും കരിവള്ളൂരിൻ്റെയും പുന്നപ്ര വയലാറിൻ്റെയും ഒക്കെ ഓർമ്മകൾക്ക് മേൽ ചുടല നൃത്തം ചവിട്ടുന്നവർക്കിടയിൽ ജീവിതത്തിൽ നിന്ന് തന്നെ കുടിയൊഴിപ്പിക്കപ്പെട്ട അനേകം മനുഷ്യരെക്കുറിച്ചുള്ള ഓർമ്മകൾ, ചൂഷണം ചെയ്യപ്പെടുന്ന മണ്ണിനെയും പെണ്ണിനെയും കുറിച്ചുള്ള ഓർമ്മകൾ എല്ലാമായിരുന്നു ഞങ്ങൾക്ക് വഴികാട്ടിയത്. ആ ഓർമ്മകളിൽ നിന്നാണ് പ്രതിരോധ മാധ്യമ പ്രവർത്തനത്തിനുള്ള ഊർജം ഞങ്ങൾ നേടുന്നത്. ഞങ്ങൾ കാണുന്നുണ്ട് തിരശീലയ്ക്ക് പിന്നിൽ അരങ്ങേറുന്ന ചില കൈകൊടുക്കലുകൾ. അതിലൊരു കയ്യിൽ ചന്ദ്രശേഖരൻ്റെ ചോരയാണെങ്കിൽ അപ്പുറത്തെ കയ്യിൽ ഗുജറാത്തിലെയും ഹരിയാനയിലെയും പാവം മുസ്ലിമിൻ്റെയും മണിപ്പൂരിലെ ഗോത്രവർഗക്കാരായ ക്രിസ്ത്യാനികളുടെയും ചോരക്കറ ഞങ്ങൾ കാണുന്നുണ്ട്. 34 വട്ടം വിളിച്ചാലും വാദം കേൾക്കാത്ത കേസുകൾ ഉണ്ടാകുന്നത് എങ്ങനെയെന്ന് ഞങ്ങൾ അറിയുന്നുണ്ട്. ആദായ നികുതി അധികൃതരെ കൃത്യസമയത്ത് വേണ്ട രീതിയിൽ കാണാതെ പോയതിൻ്റെ കെടുതിയില്ലാതെ ഇക്കാലയളവിൽ ഒരു കുഞ്ഞു മുള്ളു പോലും നോവിപ്പിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തി സംഘപരിവാർ കേരള ഭരണത്തെ സംരക്ഷിക്കുന്നതിൻ്റെ പൊരുൾ കാണാതിരിക്കാൻ കണ്ണുപൊട്ടന്മാരല്ല ഞങ്ങൾ. ഇത്തരത്തിൽ പിണറായി സർക്കാരിൻ്റെ, പിണറായി ഭരണത്തിൻ്റെ, പിണറായി പാർട്ടിയുടെ ഓരോ നെറികേടുകളും എണ്ണി എണ്ണി അക്കമിട്ട് നിരത്തുകയാണ് ശക്തിധരൻ ഇപ്പോൾ. എന്തായാലും ശക്തിധരനും ജനശക്തിയും മുഖ്യമന്ത്രിക്ക് ഒരു വെല്ലുവിളി തന്നെയാണ്. ഇന്നോവ ഇറക്കാനും തരമില്ല. കാരണം ശക്തിധരൻ ഒരു പനി വന്നാൽ പോലും ഇനി ഇപ്പോൾ അത് CPMൻ്റെ തലയിലാണ്. അതുകൊണ്ട് വിട്ടുവെച്ചിരിക്കുകയാണെന്ന് തോന്നുന്നു. എന്തായാലും ശക്തിധരൻ നല്ല ഒന്നാം തരം അടിയാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്.